നമസ്കാരം. ഞാൻ ആറ്റിങ്ങൽ അജയൻ, അനശ്വരനടൻ ശ്രീ ജയൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ശ്രീ ജയൻ്റെ പേരിൽ ഇവിടെ വ്യാജ പ്രചരണം നടത്തുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുജൻ സോമൻ നായരുടെ മകൻ തന്നെയാണ്. കാരണം സോമൻ നായരുടെ വിവാഹത്തിനാണ് ആ വ്യക്തിയുടെ അമ്മ അവിടെ ചെന്ന് സത്യാഗ്രഹിക്കുന്നതും പ്രശ്നമുണ്ടാക്കിയതും. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ തെളിവ്. പിന്നെ അന്ന് ആ സംഭവത്തിൽ ദൃക്സാക്ഷിയായ ശ്രീ കുണ്ടറത്തമ്പിയങ്കൾ നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. ശ്രീ സോമൻ നായരുടെ മൂത്ത മകൻ കണ്ണൻ നായരുമായിട്ട് എനിക്ക് 2014 മുതലുള്ള ബന്ധമുണ്ട്. 2018 എന്നെ ഈ വിഷയത്തിലോട്ട് ഇറക്കിയത് കണ്ണൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കാരണമാണ് ഞാൻ ഈ വിഷയത്തിലോട്ട് ഇറങ്ങിയത്. സോമൻ നായരുടെ 3 മക്കളുമായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 2 പേരെ കണ്ടിട്ടുണ്ട്. ഈ 3 പേരും സമ്മതിച്ചതാണ് ഈ വ്യക്തി അവരുടെ അച്ഛൻ്റെ മകനാണെന്ന്. കണ്ണൻ നായരെ ഞാൻ പലപ്പോഴും നിർബന്ധിച്ചിട്ടുണ്ട്, സത്യങ്ങൾ അറിയാവുന്ന സത്യങ്ങൾ വിളിച്ചു പറയുക, നിങ്ങളുടെ കുടുംബത്തിലെ കാണപ്പെട്ട ദൈവം ശ്രീ ജയിൻ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുള്ള സത്യങ്ങൾ പറയുക എന്ന് ഞാൻ കണ്ണനെ പലപ്പോഴും നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ പേര് മോശമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല, ആ കുടുംബക്കാർ അനുജൻ്റെ മകനാണെങ്കിൽ പോലും ഈ വ്യക്തിയെ അവരെ കുടുംബത്തിൽ കയറ്റത്തില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ആരാധകർ, ഞങ്ങളും ശപഥം ചെയ്തിട്ടുണ്ട്. ഈ വ്യാജ പ്രചരണം നടത്തുന്ന വ്യക്തിയെ ഒരിക്കലും ജയൻ്റെ മകനായി വിലസാൻ അനുവദിക്കില്ല എന്ന്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ നിരപരാധിത്യം തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകാനും തയ്യാറായി തന്നെയാണ് 2018 തീരുമാനമറിച്ചിരുന്നത്. ഞങ്ങൾ ആരാധകരുടെ ലക്ഷ്യം ഒന്ന് മാത്രം, ശ്രീ ജയൻ്റെ നിരപരാധിത്യം തെളിയിക്കുക. ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് മാർഗം സ്വീകരിക്കും? അദ്ദേഹത്തിൻ്റെ നിരപരാധിത്യം തെളിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആരാധകരുടെ കടമയാണ്. ലക്ഷ്യം നന്നായിരുന്നാൽ മതി, മാർഗം ഏതുമാകാം എന്ന് പണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളും ഇവിടെ പിന്തുടരുന്നത്. ഈ സോമൻ നായരുടെ മക്കളിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞിരുന്നത്, ഞാൻ വലിയച്ഛൻ മരിച്ചതിന് ശേഷം ജനിച്ച വ്യക്തിയാണ്, അപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല, ജനങ്ങളത് വിശ്വസിക്കില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ മിക്കവരും മരണപ്പെട്ടു പോയി, വിരലിൽ ഉണ്ടാവുന്നവർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തെളിയിക്കാൻ കഴിയും? അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടേതായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അതിൽ ഞങ്ങളോട് ആരും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അതിനാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഫോൺ സംഭാഷണം പ്രസൻ്റ് ചെയ്യുന്നു. ശ്രീ കണ്ണൻ നായർ എന്നോട് പൊറുക്കുക. ഞാൻ നെടുമ്പാശ്ശേരി അല്ലേ? നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത്. ഞാൻ ഇപ്പൊ ഒരു രാവിലെ ഒരു വീഡിയോ യൂട്യൂബ് തുറന്ന് അതിലൊരു വീഡിയോ കയറി വന്ന്, അതിന് ഒരു എം ആണ് ആ കണ്ട വ്യൂസ്. ഒരു എം മില്യൺ. അതായത് അവന്റെ വീഡിയോ. അയാൾ ഇന്നലെ വിളിച്ചിരുന്നു. ആ അയാൾ വിളിച്ചപ്പോഴത്തേക്ക് ഒന്ന് ഓൾഡ് ചെയ്യാം, കട്ടിയല്ല ചേട്ടാ. അയാൾ ഇന്നലെ എന്നെ വിളിച്ചു. ഈ അയാൾ വിളിക്കാൻ കാരണം എന്റെ നമ്പർ ഇല്ലായിരുന്നു. അന്ന് ചേട്ടൻ പറഞ്ഞില്ലേ എന്നെ വിളിക്കാൻ? അത് ലാസ്റ്റ് വിളിയായിരുന്നു. കാരണം വിളിച്ചും വെറുതെ അവനെ കുത്തി കിടക്കണ്ടല്ലോ.
സമാധാനിപ്പിച്ച് ഈ പ്രശ്നം ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നെ ബാധിക്കുന്നതേ ഇല്ല, വലിയ എന്നെ ബാധിക്കത്തില്ല. പിന്നെ അത് സത്യത്തെ വല്ലതിന് വേണ്ടി ലക്ഷ്മിക്ക് വേണ്ടിയാ ഞാൻ വിളിച്ചത്. കാരണം അവന് കുട്ടനാടുള്ള ദേഷ്യം എന്തായാലും കാണും. എന്താ പറഞ്ഞു? അപ്പൊ അവൻ ആ നമ്പർ ഉള്ളത് നിങ്ങൾ തന്നെ വിളിച്ചു. അത് സമാധാന, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മുരളിയാ, ഞാൻ പറഞ്ഞു ഞാൻ സാന്തമായിട്ടാണ് സരിതാ മുരളി എന്ന് വിളിച്ചു. എന്നാ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യണ്ട. ഞാൻ പറഞ്ഞു മുരളി, ഇത് ബാലിശമായിട്ട് നമ്മൾ സംസാരിക്കരുത്. നിങ്ങൾക്ക് 19 വയസ്സ്, എനിക്ക് 46 വയസ്സിലെ കണക്കുക. ഇതൊന്നും അത്ര ഈസി ഒരു കാര്യമല്ല. അത് പറഞ്ഞു അതെങ്ങാണ്ട് ലാബ് ടെസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് എന്റെ കുടുംബം, ഞാൻ പറഞ്ഞു പുറത്തുള്ള ആൾക്കാരല്ല തീരുമാനിക്കുന്നത്, എന്റെ കുടുംബത്തിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അവര് ഇറ്റത്തിനും കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ചർച്ച ചെയ്തിട്ട് എനിക്ക് വന്ന് ബലിയാക്കി നിൽക്കാൻ പറ്റും. ഞാൻ ഇനി നിന്ന് ധരിച്ചില്ല, എന്റെ പ്രായം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടുമോ അതല്ല നന്നായി. ചീത്തപ്പേര് മാറി, ഞാൻ പറഞ്ഞ മോനെ, ഞാൻ മോനെ വിളിച്ചത്, ഞാൻ പറഞ്ഞ മോനെ ചീത്തപ്പേര് നിനക്കല്ല, നീ ചീത്തപ്പേർ ഉണ്ടാക്കിയത് മരിച്ചുപോയ മനുഷ്യനാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മൾ നീ ആ മനുഷ്യനാ ചീത്തപ്പേരുണ്ടാക്കിയത്, അല്ലാതെ നിനക്ക് ചീത്തപ്പേരില്ല. ചീത്തപ്പേര് ലക്ഷ്മി പ്രതികരിക്കാത്തോണ്ട് സത്യം പറഞ്ഞാൽ അതിന്റെ ലക്ഷ്മി ഒരു കേസ് കൊടുക്കുന്നു. ഇത് ഇവൻ അടുത്ത കൊണ്ടുവല്ലോ അവിടെ ലക്ഷ്മിയെന്ന് പേര് ഉപയോഗിക്കാൻ പാടില്ലേ? ഇവനെ ഇവന് നിങ്ങളുടെ അടുത്ത് എല്ലാം പറയാം, അവൻ ഡെയിലി വീഡിയോയിൽ ഇട്ടോണ്ടിരിക്കുകയല്ലേ. ആ അത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ എന്നെ വിളിച്ചപ്പോ ഇന്നലെ വിളിച്ചപ്പോ എന്നെ റെക്കോർഡ് ചെയ്തായിരുന്നാണ് ഞാൻ, അതുകൊണ്ടാണ് ശാന്തോട്ട് സംസാരിച്ചത്. കാരണം എന്താ പറയുക, നമ്മളെ എന്തിനാട്ടെ ഞാൻ ആലോചിക്കുമ്പോ ഞങ്ങളൊക്കെ എന്തിനാട്ടെ ഇതിനകത്ത്. ഇപ്പൊ തന്നെ അനിയനോട് പറഞ്ഞു ചേട്ടാ അവന്റെ കാര്യത്തിൽ ഇനി മൈൻഡ് ചെയ്യ വേണ്ട, അങ്ങനല്ല. അതല്ല, അത് തെറ്റാണ്. ആദിത്യ എന്നോട് പറഞ്ഞല്ലോ പ്രതികരിക്കണമെന്ന്, ആദിത്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാലും പ്രതികരിക്കണമെന്ന്. അതെന്താ? അത് ചേട്ടനോട് പറഞ്ഞു എന്റെ അടുത്ത് അന്ന് പറഞ്ഞ പ്രതികരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ലക്ഷ്മിയെ ഞങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നത്, നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛനാണ് മോനെ, നിങ്ങളുടെ അച്ഛന് അച്ഛന്റെ മോനാണ് മുരളി എന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. അതറിയാന്ന് പറഞ്ഞു, നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞുകൂടാ? അത് എന്റെ ചേട്ടന്മാരാണ് അത് പറയേണ്ടവര്, അവരിവിടെ ജീവിച്ചിരിക്കുന്നത്, അവരാണ് അത് പറയേണ്ടത്. അവരില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാണ് ലക്ഷ്മി പറഞ്ഞു. ഇതിപ്പോ ഞാനേ വേറെ കാര്യം കേട്ടതേ, കാരണം നിങ്ങളെ അച്ഛന്റെ മോനാണെന്ന് വ്യക്തമായിട്ട് അറിയാലോ, കണ്ണനെ അറിയാലോ. എന്തിനാണ് വിളിക്കുന്നത്? സംശയങ്ങൾ എന്തോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പി ടി വർഗീസ് സാർ എന്തോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ബാലമ്മ പറയുന്നത് തമിഴനാണ് തമിഴനാണ്. പക്ഷെ ആ ബാലമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗർഭിണി തങ്കമ്മ ഗർഭിണിയായപ്പോ അച്ഛൻ സോമനായരുടെ പേരാണ് പറഞ്ഞത്, അനിയൻ സോമനായരുടെ പേരാണ് പറഞ്ഞത്. അത് 73 അത് 100% സത്യമാണ്. അതെ, ഒരു കംപ്ലൈന്റ് കൊണ്ടു കൊടുത്തു എന്നറിയാമോ അച്ഛന്റെ പേര് അന്ന് ഈ. അപ്പൊ അത് എല്ലാം തെളിയുകയും ചെയ്തു. ആ സമയത്ത് അവര് തന്നെ പിന്മാറി പോവുകയും ചെയ്തു. അത് പിന്മാറി പോയതല്ലോ അത്. അപ്പൊ അവര് കൺഫ്യൂഷൻ ആയി പോയതായിരിക്കും, ഇതാരെ കുട്ടിയാണ്. പക്ഷെ ജനിച്ചപ്പോ ഈ കൊച്ചിന് ചായ ഉണ്ടായിരുന്നു. എന്റെ ഈ നിങ്ങളെ അച്ഛന്റെ വലിയച്ഛന്റെ ചെറിയ ചായ ഉള്ളതുകൊണ്ട് അവര് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് മാത്രമല്ലേ വലിയച്ഛൻ മാസം തോറും പൈസ കൊടുക്കുന്നത്? ഒന്നാമത് അദ്ദേഹം സംസാരിക്കുന്ന ഒരു പേഷ്യന്റിനോടാ, പിന്നെ മകനോടുമുള്ള നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഞാൻ കണ്ണനോട് അതായത് പറയുന്നത്, കാരണം ഇത് നമ്മളെ നമ്മൾ ഇത്ര എന്നെ ഇറക്കിയത് കണ്ണനാണ്. ഞാനത് വെറുതെ ഇരുന്നതാണ്, കണ്ണനാണ് എന്നെ ഈ വിഷയത്തിൽ ഇറക്കിയത്. ഞാനല്ല ഇറക്കിയത്, നമുക്ക് ജോലി ഇറക്കണമെന്ന് പറഞ്ഞത്. എന്നെ ഇതിൽ ഇറക്കിയിട്ട് എനിക്കിതിൽ ഇങ്ങനെ പിന്മാറി പോകാൻ നോക്കത്തില്ല. എനിക്കതിന് രണ്ട് കണ്ണിലൊന്ന് രണ്ട് കണ്ണിലൊന്ന് തിരിച്ചു കണ്ണൻ. നിങ്ങളുടെ അച്ഛന്റെ മകൻ തന്നെയാണെങ്കിലും ഇതൊക്കെ പണ്ട് കാലത്ത് നടന്നിട്ടുള്ള എല്ലാ വീടുകളിലൊക്കെ ഓരോ അപൂർവമായിട്ടൊക്കെ നടന്നിട്ടുള്ള കേസാണ്. ഇത് അച്ഛന്റെ മാത്രം ഇത് തെറ്റല്ല, ഇത് പണ്ട് എല്ലാ കുടുംബത്തിലും ഉള്ള കേസുകളാണ്. അതൊന്നും വലിയ തെറ്റുകളല്ല, അതൊന്നും വലിയ തെറ്റുകളല്ല. മനസ്സിലാക്കുക ആദിത്യ, തന്നെ ആദിത്യ എന്നോട് പറഞ്ഞു. ഞാൻ ആദിത്യ ചോദിച്ചില്ല, ആദിത്യ അച്ഛന്റെ മോനല്ലേ, ഞങ്ങൾ അച്ഛന്റെ മോനാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് വിളിച്ചു പറഞ്ഞൂടാ? അത് ഞാനല്ലല്ലോ ചേട്ടൻ, ചേട്ടനും കൂടെ ഇരിക്കില്ലേ. ചേട്ടന് ചിലപ്പോ സ്വഭാവം മാറും എല്ലാം പറയട്ടെ. ഞാൻ പറയുന്ന ദൈവം ഏത് കേക്ക്? നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്നൊരു പത്രസമ്മേളനം നടത്താൻ താല്പര്യമുണ്ട്, നമ്മൾ അറേഞ്ച് ചെയ്യാം. പ്രസ് ക്ലബിന് ജയങ്കല സാംസ്കാരികയുടെ വേദിയില് ജയങ്കല ബാനറിന്റെ കാര്യ നിങ്ങൾ മൂന്നുപേരും കൂടെ ഇന്ന് ഈ മുരളി എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛന്റെ മോനാണ്, വലിയച്ഛന്റെ മോനല്ല. ഇവനത്
ഇല്ലാത്ത കഥ ഉണ്ടാക്കേണ്ട, ഇവനെതിരെ കേസെടുക്കണം. സാംസ്കാരിക വകുപ്പിനെ നമ്മൾ പരാതി കൊടുക്കാൻ പോയത് കണ്ണനെ വന്ന് ചെയ്തു തരാൻ ഒക്കെ. ഇതിന് ഏറ്റവും ഇതെന്ന് വെച്ചാൽ കണ്ണനാണ് എന്റെ ഫസ്റ്റ് പേഴ്സൺ, വേറെ ആരും ഇല്ല, ലക്ഷ്മിയോ ആദിത്യനോ ഇല്ല. കണ്ണൻ ചെതയ്ക്ക് തിരികൊളുത്തി വ്യക്തിയാണ്. കണ്ണനാണ് നിന്റെ റൈറ്റ് മാൻ. കണ്ണാ എത്ര ആരാധകരാണ് എന്നോട് വിളിച്ച് ചോദിക്കുന്ന അറിയാമോ? വലിയച്ഛന്റെ എത്ര ആരാധകരാണ് എന്നോട് ഇല്ലെങ്കിലും ഒന്നൊന്ന് ആരോഗ്യം ചെടുക്കട്ടെ. കാരണം ഈ ഒന്ന് ഒരു ഭാഗത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഈ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വലിയച്ഛനെ ഇത്ത് ഇവിടെ ഇത്ത ഈ നാറ്റിക്കുന്നതിന്റെ ദുരിതങ്ങളാണ് എന്ന് ഞാൻ പറയും. അവൻ നാറ്റിക്കുന്നത് നിങ്ങൾ പ്രതികരിക്കുന്നില്ല, നിങ്ങൾ പ്രതികരിക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ പ്രതികരിച്ചോളൂ. പിന്നെ അവൻ കേറി വരുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റും. അവന്റെ പെണ്ണും കൂടെ പോലും അവന്റെ പേര് കേസ് കൊടുത്തിരിക്കുന്നു. വീഡിയോ അവൻ ഓരോ ആഴ്ചയും ഓരോ ഇന്നലകളെന്ന് പറഞ്ഞ അവൻ ഇങ്ങനെ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആൾക്കാർ എന്നിടത്ത് ആറ്റിങ് ആറ്റിനെ സ്ഥലഞ്ഞിട്ട് പോയാ. ആറ്റിങ് ആറ്റിനെ ഇല്ല, ഇപ്പൊ ആരും തല്ലേ. അവൻ മോൻ തന്നെ എല്ലാരും സമ്മതിച്ച. ഞാൻ പറഞ്ഞ അവൻ അണയാൻ പോണ തീയാണ്, ആളി അണയാൻ പോണ ആളിക്കത്തും ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. നമ്മക്ക് തന്നെ ഞാൻ ദേവിയതൊരു കാര്യം പറയാം. ഇതൊന്നും വലിയ തെറ്റല്ല. അച്ഛന്റെ മോനാണെന്ന് കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയാം. ഇത് ഈ ജനങ്ങളെടുത്ത് വിളിച്ച് പറയാം, ഇത് നമ്മുടെ അച്ഛന്റെ മോനാണ്, വലിയ അച്ഛന്റെ മോനല്ല. ഇവൻ ഇവൻ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു അരമണിക്കൂറിനാണ് വിളിക്കാറ്. എനിക്ക് എല്ലാം കൂടെ താങ്ങാൻ പറ്റത്തില്ല. കാരണം ഞാൻ പുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക, സാധനങ്ങൾ മേടിക്കും. സീരിയസ് ആയിട്ട് എടുക്ക്, സീരിയസ് ആയിട്ട് എടുക്ക്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിക്കുക, ഞാനത് എന്തിനു വേണ്ടി ചെയ്യുന്നു? ഞാൻ എൻ്റെ ശത്രുക്കളുടെ എണ്ണം കൂട്ടുകയാണ്. എനിക്കിത് ഇതുകൊണ്ട് എന്താണ് നേട്ടം? ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മളെ ആഹ്ലാദിപ്പിച്ച ഒരു അസാധാരണ മനുഷ്യൻ, അദ്ദേഹം മരിച്ച് 41 വർഷമായിട്ടും അദ്ദേഹത്തെ ഇവിടെ ജനമധ്യത്തിലിട്ട് അവഹേളിക്കുന്നു, ജനമധ്യത്തിലിട്ട് നാണം കെടുത്തുന്നു. ആ ഒരു ദുഷ്പ്രചരണത്തിനെതിരെയാണ് ഞാനത് നിൽക്കുന്നത്. എനിക്ക് ഈ വിഷയത്തിൽ ഇനിയും തെളിവ് നിർത്താൻ കഴിയും. ശ്രീകൃഷ്ണൻനായർ എന്ന ജയൻ നമ്മുടെ കൺമുന്നിൽ ഉദിച്ചുയരുന്ന ചെറിയൊരു സിനിമാ താരമായി വളർന്ന് തൻ്റെ കർമ്മമേഖലയിൽ നിറഞ്ഞു നിന്ന് ഒരു സുപ്രഭാതത്തിൽ മരിച്ചുപോയൊരു വ്യക്തിയാണ്. ഞാനുൾപ്പെടെ ഒരു തലമുറ ആരാധിച്ച വ്യക്തിയാണ്. ഇന്നും ലോക മലയാളികൾ എന്നും ഒരു ദുഃഖത്തോടെ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജയൻ. ആ വ്യക്തിയാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ചേർത്ത് പറഞ്ഞ് നാടം കെടുത്തുന്നത്. ഇനി എനിക്ക് ആ കുടുംബക്കാരോട് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ ഡി എൻ എ എടുത്ത് നിങ്ങളുടെ അച്ഛൻ്റെ മകനാണ് അവൻ എന്ന് നിങ്ങൾ തെളിയിക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേര് പറഞ്ഞതിന് നിങ്ങൾ എനിക്കെതിരെ നിയമനടപടി എടുക്കുക. എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോ കൂടി സമർപ്പിക്കാറുണ്ട്. അടുത്ത എൻ്റെ ഒരു വീഡിയോയോടുകൂടി ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.